അസ്സാമുലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറബിൽ ആലമീൻ വ സലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയ വൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദീൻ അജ്മഅീൻദ്ദീൻ വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ ഒരു ലോകകപ്പ് കൂടി വരികയാണല്ലോ ഫുട്ബോൾ കളിയിൽ സാധാരണ നിലക്ക് ക്രിക്കറ്റാകട്ടെ ഫുട്ബോൾ കളിയാകട്ടെ ആ കളി കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കാറുള്ളത് കളിച്ചവർക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കും വലിയ ലാഭവും ഭൗതികമായ നേട്ടങ്ങളുമെല്ലാം ഉണ്ടാകും എന്നാൽ ഏതോ നാട്ടിൽ കിടക്കുന്ന ആളുകൾ അതിൻ്റെ പേരിൽ ഒരുപാട് തിന്മകൾ വാരിക്കൂട്ടി പരലോകത്ത് മീസാനിൽ അവരുടെ തിന്മയുടെ തുലാസിൽ ഘനം കൂട്ടുന്നത് കാണാൻ സാധിക്കും അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മൾ മനസ്സിലാക്കുക ഒരു വിനോദം എന്നുള്ള നിലക്ക് കളി ഇസ്ലാം അനുവദിച്ച കാര്യമാണ് ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്താത്ത രൂപത്തിലുള്ള കളികൾ ഇസ്ലാം പ്രത്യേകം നിഷിദ്ധമാക്കിയിട്ടില്ലാത്ത കളികൾ ഇസ്ലാം അനുവദിക്കുന്നു എന്നാൽ നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തരുത് എന്ന് മാത്രം അത്തരം കളികൾ കാണുന്നതും ആസ്വദിക്കുന്നതും അതും വിരോധമുള്ള കാര്യമല്ല നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പ്രകാരം തന്നെ എന്നാൽ ഇന്ന് നമുക്കറിയാം വിനോദം എന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ ഈ പറയപ്പെട്ട കളികളൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് അതൊരു ബിസിനസ്സാണ് വമ്പൻ കമ്പനികൾക്കും വ്യക്തികൾക്കുമൊക്കെ ഒരുപാട് ലാഭമുണ്ടാക്കാനുള്ള ഒരു ബിസിനസ്സാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള കളികളൊക്കെ ഇന്ന് അതങ്ങനെയായി മാറിയിരിക്കുന്നു ഏതോ ആവട്ടെ എങ്ങനെയാണ് ആളുകൾ ലോകകപ്പെല്ലാം നടക്കുമ്പോൾ പല ആളുകളും തിന്മകൾ വാരിക്കൂട്ടുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കളിക്കുന്നത് വിനോദത്തിനാണ് ആരോ എവിടെയോ കളിക്കുന്നു പക്ഷേ അതിന് ഈ കളിയുമായോ ആ രാജ്യവുമായോ ഈ കളിക്കാരുമായോ യാതൊരു ബന്ധവുമില്ലാത്ത വേറൊരു നാട്ടിലുള്ള ആളുകൾ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഉണ്ടാക്കിയിട്ട് തമ്മിൽ തല്ലുകയാണ് ഓരോ ടീമിൻ്റെയും ആളുകൾ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും വാക്പയറ്റ് നടക്കുന്നു പരിഹാസവും തെറിവിളികളും കുത്തുവാക്കുകളും സംഭവിക്കുന്നു ചിലയിടങ്ങളിൽ അടിപിടി ഉണ്ടാകുന്നു തമ്മിൽ തല്ലുന്നു കൊലപാതകങ്ങൾ വരെ സംഭവിക്കുന്നു ആലോചിച്ചിട്ടുണ്ടോ എന്തിൻ്റെ പേരിലാണിത് നടക്കുന്നത് എവിടെയോ ആരോ കളിക്കുന്നു നമ്മളിവിടെ തമ്മിൽ തല്ലുന്നു എന്തൊരു വിരോധാഭാസമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശത്രുവായ പിശാജി മനുഷ്യനെക്കൊണ്ട് പല നിലക്കും കുരങ്ങ് കളിപ്പിക്കുമെന്നാണ് എന്നിട്ട് അവൻ മാറി നിന്ന് ചിരിക്കും അപ്പോൾ ഇതേ രൂപത്തിലുള്ള ലഹരികളിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും ഈ മതമനുസരിച്ച് അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്നുമൊക്കെ ജനങ്ങളെ തടയുകയും ആളുകൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുകയും ഇതാണ് പിശാജിൻ്റെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യം മദ്യപാനത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും പറയുന്നിടത്ത് അവിടങ്ങളിലൊക്കെ നമുക്ക് ചൂതാട്ടത്തിലും മറ്റുമൊക്കെ നമുക്ക് ഒരു തരം മത്സരം കാണാൻ സാധിക്കും അതൊരു ലഹരിയായി മാറുകയാണ് മദ്യം ലഹരിയാണ് അതേപോലെ തന്നെ ഇന്ന് കളികളും വിനോദങ്ങളും സിനിമകളും എല്ലാം തന്നെ ഒരു തരം ലഹരിയായി മാറിയിരിക്കുന്നു ആ ലഹരിയിലൂടെ പിശാജി ഉദ്ദേശിക്കുന്നത് എന്താണ് അൻ ഇന്നമായുരീ മൈസിർ മദ്യത്തിലൂടെ മദ്യപാനത്തിലൂടെ ലഹരി വസ്തുക്കളിലൂടെ പിശാജു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കുവാനും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നതിൽ നിന്നും നിങ്ങളെ തടയുവാനാണ് പിശാജു ഉദ്ദേശിക്കുന്നത് ആലോചിച്ചു നോക്കൂ ഈ പറയപ്പെടുന്ന ലോകകപ്പ് പോലെയുള്ള ഫുട്ബോളുകളും ക്രിക്കറ്റുകളുമൊക്കെ വരുമ്പോൾ ഇനി നമ്മുടെ നാട്ടിലെ തന്നെ ഏതെങ്കിലും കളികളാകട്ടെ അവിടെയൊക്കെ സംഭവിക്കുന്നത് പലരും തമ്മിൽ തല്ലാനുള്ള ഒരു മേഖലയായി അതിനെ കാണുകയാണ് അതുപോലെ തന്നെ നമസ്കാരം ഉപേക്ഷിക്കുന്നു നിർബന്ധ നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നു അള്ളാഹുവിനെ സ്മരിക്കുന്നത് ഉപേക്ഷിക്കുന്നു അങ്ങനെ ഫാൻസ് അസോസിയേഷനുകൾ ഉണ്ടാക്കുന്നു അവർ തമ്മിൽ വഴക്കാണ് ആ രൂപത്തിലുള്ള ഒരുപാട് തെറ്റായ പ്രവണതകൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ദൂർത്ത് കാണാൻ കഴിയും കാരണം ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സ് അവരുടെ വലിയ വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി പോസ്റ്ററുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി എന്നിട്ട് മത്സരിക്കുകയാണ് ഏറ്റവും വലിയത് ആരാണ് ഉണ്ടാക്കുന്നത് ഏത് അസോസിയേഷനാണ് അതല്ലെങ്കിൽ ഏത് ഗ്രൂപ്പാണ് ഏത് വിഭാഗമാണ് ഏറ്റവും വലിയ കട്ടൗട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് ആ വിഷയത്തിൽ മത്സരം ഒരുപാട് പണം അതിനുവേണ്ടി ദൂർത്തടിക്കുന്നു ഒരു പക്ഷേ അവനവൻ്റെ വീട്ടിലേക്ക് പത്ത് രൂപക്ക് മീൻ വാങ്ങാത്ത ആൾ പോലും ഇതേപോലെയുള്ള ആർഭാടങ്ങൾക്കും അനാവശ്യമായ കാര്യങ്ങൾക്കും ഒരുപാട് പണം ചെലവഴിക്കുകയാണ് അവർ തമ്മിൽ ഉള്ള മത്സരങ്ങൾക്കു വേണ്ടി ധാരാളം പണം ചെലവഴിക്കുകയാണ് ദൂർത്തടിക്കുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ പേരിൽ പോസ്റ്ററുകളുടെ പേരിൽ തമ്മിൽ തല്ലുകയാണ് ഗ്രൂപ്പുകളായി പിരിഞ്ഞ് തെറിവിളിക്കുകയാണ് പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് എന്ന് ആലോചിച്ചു നോക്കൂ ഒന്ന് മനസ്സിരുത്തി ആലോചിച്ചു നോക്കുക ആരോ എവിടെയോ കളിക്കുന്നു അവർ ലാഭമുണ്ടാക്കുന്നു അവർ പണമുണ്ടാക്കുന്നു അവർക്ക് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല തന്നെ എന്നിട്ടും അവരുടെ പേരിൽ നമ്മളിവിടെ ഗ്രൂപ്പുകളായി മാറി തമ്മിൽ തല്ലുന്നു ദൂർത്തടിക്കുന്നു നമസ്കാരം ഉപേക്ഷിക്കുന്നു നന്മകളെല്ലാം ഉപേക്ഷിക്കുന്നു ഒരുപാട് തിന്മകൾ വാരിക്കൂട്ടുകയും ചെയ്യുന്നു എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്ന് ആലോചിച്ചു നോക്കുക അതേപോലെ തന്നെ വേറെ ചില ആളുകൾ കളിക്കാരെ അതേ രൂപത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അവരുടെ ജേഴ്സി വാങ്ങുന്നു അതിന് പണം ചെലവഴിക്കണം ആവശ്യവുമില്ല ഓരോ ടീമിൻ്റെയും വസ്ത്രം അതേപോലെ തന്നെ ആ കളിക്കാരുടെ പ്രത്യേകമായ മറ്റു വസ്ത്രങ്ങൾ അവരുടെ ഹെയർ സ്റ്റൈൽ അവരുടെ ജീവിതശൈലി അവർ കുടിക്കുന്ന ഡ്രിങ്ക്സ് അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുന്നു എന്ത് നേട്ടമാണുള്ളത് ആലോചിച്ച് നോക്കൂ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നാട്ടുകാർക്കോ ഒരു നേട്ടവും കാര്യം ഇനി ആ കളിക്കാർക്കും വല്ല നേട്ടവുമുണ്ടോ അവർക്കുമില്ല പിന്നെ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുക എന്തിനാണ് അവരെ നമ്മൾ അനുകരിക്കുന്നത് നമുക്ക് അനുകരിക്കാൻ മഹാനായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസലമയുണ്ട് സുഹാബികളുണ്ട് സത്യവിശ്വാസികളുണ്ട് നല്ല സംസ്കാരമുള്ള ആളുകളുണ്ട് അവരൊക്കെയല്ലേ നമ്മൾ അനുകരിക്കേണ്ടത് പക്ഷേ യാതൊരു ആവശ്യവുമില്ലാതെ ഇതേപോലെയുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നതിനെ എല്ലാം അനുകരിക്കുവാൻ വേണ്ടി പിന്നാലെ കൂടുന്ന ഒരു അവസ്ഥ അതിനു പുറമെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹനീയമായ ഗുണത്തിൻ്റെ ഉടമകളാണ് അവർ വലിയ കൾച്ചർ കാണിക്കേണ്ട ആളുകളാണ് പെരുമാറ്റത്തിലും സംസാരത്തിലുമൊക്കെ തന്നെ കളവ് പറയാൻ പാടില്ല ഊഹിച്ചു പറയാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല കുത്തുവാക്കുകൾ പറയാൻ പാടില്ല തെറിവിളിക്കാൻ പാടില്ല ഇതൊന്നും നമുക്ക് പാടില്ലാത്തതാണ് എന്നാൽ ഈ കളിയുടെ പേരിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കുന്നു കുത്തുവാക്കുകൾ പറയുന്നു തെറിവിളിക്കുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിൻ്റെ പേരിൽ ആർക്കു വേണ്ടി എവിടെയോ കളിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് സ്നേഹത്തിൽ കഴിഞ്ഞ ആളുകൾ തമ്മിൽ തല്ലുന്നത് ഒരു പക്ഷേ നമ്മളിതൊരു തമാശയായി കളിയായി കാണുന്നുണ്ടാകാം പക്ഷേ അത് കളിയിൽ നിൽക്കുന്നില്ല അത് കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അനുഭവങ്ങൾ അതേപോലെ തന്നെ ഒരാവശ്യവുമില്ലാത്ത തർക്കങ്ങൾ ഏതെങ്കിലും കളിക്കാരൻ നമ്മൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരു കളിയിലെ കളിക്കാരൻ കളിച്ചിട്ടില്ലെങ്കിൽ അയാളെ ചീത്ത പറയുക നമ്മളങ്ങാനും കോച്ച് കൊടുത്ത പോലെയാണ് ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളാണ് അതല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉത്തരവാദികൾ ഞങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ആളുകൾ അഭിപ്രായങ്ങൾ പറയുന്നത് തറക്കിക്കുന്നത് അതേപോലെ തന്നെ കളിക്കാരെ ചീത്ത പറയുന്നത് എതിർ ടീമിൽപ്പെട്ട കളിക്കാരെ ചീത്ത പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ മക്കളും തമ്മിൽ അതേപോലെ കൂട്ടുകാർ തമ്മിൽ അയൽവാസികൾ തമ്മിൽ ഇതിൻ്റെ പേരിലൊക്കെ തെറ്റിയും പിണങ്ങിയും കഴിയുക വെറുപ്പും വിദ്വേഷവും അതിൻ്റെ പേരിൽ ഉണ്ടാവുക ഇതൊക്കെ നമ്മൾ കാണുകയാണ് അതേപോലെ തന്നെ ബെറ്റ് വെക്കുക വലിയ പണത്തിനും അതേപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ബെറ്റ് വെക്കുക ഊഹിച്ച് കൊണ്ട് ബെറ്റ് വെക്കുക ഒരു നല്ല കാര്യത്തിനു വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ പണം നഷ്ടപ്പെടുക അതേപോലെ തന്നെ കോലം കെട്ടേണ്ടി വരിക തല പകുതി മുണ്ടനം ചെയ്യേണ്ടി വരിക മീശ പകുതി മുണ്ടനം ചെയ്യേണ്ടി വരിക പല നിലക്കും കോലം കെട്ടി നടക്കേണ്ടി വരിക ബറ്റുവച്ചതിൻ്റെ പേരിൽ അതിനു പുറമേ നമസ്കാരം ഉപേക്ഷിക്കുന്നു അഞ്ചു വക്ത നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് പലരും കളി കാണുന്നത് രാത്രിയിൽ രാത്രി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി എഴുന്നേൽക്കാത്ത ആളുകൾ പോലും സുബൈ നമസ്കരിക്കാൻ വേണ്ടി ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കാത്ത ആളുകൾ പോലും രാത്രിയിൽ കളി കാണുവാൻ വേണ്ടി എത്രയും ഉറക്കമൊഴിയാൻ അവർ തയ്യാറാണ് ആരാണ് അവരതിന് പ്രേരിപ്പിക്കുന്നത് ചിന്തിക്കൂ എന്നാൽ ഇതിലൊക്കെ കൃത്യത പുലർത്തുന്ന ആളുകളാണെങ്കിൽ വിരോധമില്ലായിരുന്നു എന്നാൽ അങ്ങനെയല്ല ദീനിനെ അവഗണിച്ചുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് താല്പര്യം കൊടുക്കും ഇനി കളി നടക്കുന്നത് വിദൂരമായ ഒരു നാട്ടിലാണെങ്കിലും അവിടേക്ക് ടിക്കറ്റ് എടുത്തു പോകുവാൻ അതിന് പണം ചെലവഴിക്കുവാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ എപ്പോഴെങ്കിലും ഒരു പണം കൊടുത്തു ഒരു ഉമ്രക്ക് പോകണം ഒരു ഹജ്ജിന് പോകണം എന്നൊരു പക്ഷേ പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് അവർ പണം ചെലവഴിക്കുന്നു ഏത് നാട്ടിലേക്കും അവർ ടൂറ് പോവാൻ തയ്യാറാണ് യാത്ര പോവാൻ തയ്യാറാണ് എന്നാൽ ഒരു ഉമ്ര ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറവ് അപ്പോൾ ഇത് അള്ളാഹു സുബാനഹുആാല് പറഞ്ഞതുപോലെ തന്നെ പിശാചിൻ്റെ തന്ത്രമാണ് മതത്തിൽ നിന്നും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നല്ല സംസ്കാരത്തിൽ നിന്നും നല്ല വാക്കുകൾ പറയുന്നതിൽ നിന്നും ഏകോദര സഹോദരങ്ങളായി കഴിയുന്നതിൽ നിന്നുമൊക്കെ നമ്മളെ തടയാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങൾ പിശാജ് ഉപയോഗിക്കുന്നുണ്ട് രാഷ്ട്രീയം ഉപയോഗിക്കും ഇതേപോലെയുള്ള കളികളും വിനോദവും ഉപയോഗിക്കും ബിസിനസ്സും ഉപയോഗിക്കും അങ്ങനെ ദുനിയാവിൻ്റെ ഒരുപാട് വിഷയങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണയെ തൊട്ട് നമ്മളെ തടയുവാനും നമ്മെ തമ്മിൽ തെറ്റിക്കുവാനും ദൂർത്തടിക്കുവാനും അനാവശ്യമായ അനുകരണങ്ങളിലേക്കും അതേപോലെയുള്ള അനാശ്വാസ പ്രവണതകളിലേക്കും നമ്മളെ കൊണ്ടുപോകുവാൻ പിശാജി തന്ത്രം മെനയുന്നു അപ്പോൾ അനുവദിക്കപ്പെട്ട വിഷയത്തിൽ പോലും അതിൻ്റെ പരിധി വിടുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളിക്കുക എന്നുള്ളത് നിഷിദ്ധമല്ല കളി കാണുക എന്നുള്ളത് നിഷിദ്ധമല്ല പക്ഷേ അതിൻ്റെ കൂടെ ഈ പറയപ്പെട്ട ഹറാമുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തലം മാറുകയാണ് പിശാജി അവിടെ വിജയിക്കുകയാണ് അതിനുള്ളൊരവസരം ഒരിക്കലും മുസ്ലിംങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഈ ഉള്ളവൻ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗൗരവത്തിൽ കാണുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കളികളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്നത് എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കളിച്ച ആളുകൾക്ക് അവരുടെ പ്രതിഫലം കിട്ടും നല്ല പണം കിട്ടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബിസിനസിൻ്റെ ആളുകൾക്കും ഒരുപാട് ലാഭമുണ്ടായിട്ടുണ്ടാകും പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ അസോസിയേഷനുകൾ ഉണ്ടാക്കിയിട്ട് പരസ്പരം കലഹിച്ചവർ തമ്മിൽ തല്ലിയവർ ദൂർത്തടിച്ചവർ അവർക്ക് ബാക്കിയാകുന്നത് പലപ്പോഴും പിണക്കമാണ് ഗ്രൂപ്പുകളായി മാറി നിന്ന് ചീത്ത വിളിച്ച തെറിവിളിച്ച അതിൻ്റെ പാപഭാരങ്ങളാണ് കടബാധ്യതകളാണ് അനാവശ്യമായ ചെലവുകൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള കടങ്ങളാണ് ഇങ്ങനെ കടബാധ്യതകളും അതേപോലെയുള്ള തിന്മകളും അങ്ങനെ തിന്മയുടെ തുലാസിൽ ഘനം തൂങ്ങലായിരിക്കും സാധാരണക്കാരന് ബാക്കിയാവുന്നത് മറ്റുള്ളവർക്ക് ഭൗതികമായ നേട്ടമെങ്കിലും ഉണ്ടായി എന്ന് കരുതാം അതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് നിലപാടുകൾ സ്വീകരിക്കുമ്പോഴും പക്വതയും വിവേകവും വിജ്ഞാനവും വിശ്വാസികളുടെ കൈമുതലാണ് അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഏത് വിഷയത്തിലും അതുകൊണ്ട് അവിടങ്ങളിലെല്ലാം അവധാനത കാണിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഏറ്റവും ശരിയായ നിലപാടുകൾ സ്വീകരിക്കുക നിഷിദ്ധമായ തെറ്റായ പ്രവണതകളിലേക്ക് കൊണ്ടുപോകുമെന്ന് തോന്നുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക വഴി മാറി സഞ്ചരിക്കുക ഒരിക്കലും പിശാജിൻ്റെ കാൽപാദങ്ങൾ നമ്മൾ പിൻപറ്റരുത് അള്ളാഹു സുബാനോ തല പറയുന്നത് ഇന്ന ഷൈൻ പിഷാജ് നിങ്ങളുടെ ശത്രുവാണ് അവനെ ശത്രുവായി തന്നെ കാണണം അവൻ അവൻ്റെ കക്ഷികളെ വിളി വിളിക്കുന്നത് നരകത്തിലേക്കാണ് വല തെയ്ത്വാൻ ർ നിങ്ങൾ പിശാജിൻ്റെ കാൽപാദങ്ങളെ ഫോളോ ചെയ്യരുത് അങ്ങനെ ആരെങ്കിലും ഫോളോ ചെയ്താൽ അവൻ നിങ്ങളെക്കൊണ്ട് വെറുക്കപ്പെട്ടതായ നീചവൃത്തികളും മറ്റു തിന്മകളും ചെയ്യിപ്പിക്കും അതാണ് പിശാജിൻ്റെ പണി അതുകൊണ്ട് തന്നെ പൈശാചികമായ വഴികളെ തിരിച്ചറിഞ്ഞ് ഇത്തരം വിനോദങ്ങളും കളികളുമൊക്കെ വരുമ്പോൾ അതിൽ അനുവദനീയമായ മാർഗങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി അതിൽ തന്നെ അതിരി കവിയാതിരിക്കുകയും നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഹറാമായ രീതികളിലേക്ക് ഒരിക്കലും പോവാതിരിക്കുകയും അത്തരം വിഷയങ്ങളോട് സഹകരിക്കാതിരിക്കുകയും അതിലേക്ക് ക്ഷണിക്കുന്നവർക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതിരിക്കുകയും ചെയ്യുക എങ്കിൽ അത്തരം പ്രവണതകളെ ഇല്ലാതെയാക്കുവാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനോ തല അതിനുള്ള തൗഫിക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ സംഭവിച്ചുപോയ വീഴ്ചകളും അബദ്ധങ്ങളും പാപങ്ങളുമെല്ലാം അള്ളാഹു ഉസ്മാനുത്തല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ ഏത് വിഷയത്തിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു വഴി സ്വീകരിക്കുവാൻ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു വഴി സ്വീകരിക്കുവാനും ഇസ്ലാമിക ശരീരത്ത് അനുവദിക്കുന്ന വഴികൾ സ്വീകരിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു ഉസ്മാനുത്തല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ വസല്ലാഹു വസ്ല നബീന മുഹമ്മദ് അറബി ലാലമീൻ